Hello friends, welcome to Sri's Corner and a good morning to all of you. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. അപ്പോൾ വിദ്യ എന്തിനായിരുന്നു അഭ്യസിക്കുന്നത്, എന്തിനാണ് അഭ്യസിക്കുക? യഥാർത്ഥ വിദ്യ എന്നാൽ ഈശ്വരജ്ഞാനം സമ്പാദിക്കുക എന്നതാണ്. ഈശ്വരനെ അറിയുക, സ്വയം തന്നെ തന്നെ അറിയുക എന്നതാണ്. അപ്പോൾ അതിനുള്ള മാർഗമായിട്ടാണ് ഈശ്വര വിചാരത്തോടുകൂടി വിദ്യ അഭ്യസിക്കുക എന്നത്. അതായത് ഈശ്വരനെ ഓർത്തുകൊണ്ടുള്ള ഏത് കർമ്മവും ശുഭമാണ്. അതാണ് സ്കൂളുകളിലും മറ്റും ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നത്. അതിപ്പോൾ ഒരു ചടങ്ങ് മാത്രമായി തീർന്നിരിക്കുന്നു. ഈശ്വരനെ അറിയാൻ മിക്കവാറും ആരും ശ്രമിക്കുന്നില്ലെന്ന് കാണാം. കുട്ടിക്കാലം മുതൽ തന്നെ നാമജപിക്കുകയും ഈശ്വരനെ ധ്യാനിക്കുകയും ചെയ്താൽ ക്രമേണ വളരുന്നതോടൊപ്പം ഭക്തിയും വളരും. ഭക്തി വളർന്നാൽ ജ്ഞാനമുണ്ടാകും, ഏത് വിദ്യയും സ്വായത്തമാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ നേടുന്ന വിദ്യ അവിദ്യയാണ്. എന്ന് വെച്ചാൽ ആ വിദ്യ കൊണ്ട് ലൗകിക സുഖങ്ങൾ നേടാൻ സാധിക്കുന്നു, എങ്കിലും യഥാർത്ഥ വിദ്യ ലഭിക്കുന്നില്ല. ബ്രഹ്മവിദ്യയാണ് നേടേണ്ടത്, അതാണ് വിദ്യ. അതുകൊണ്ട് ഈശ്വരജ്ഞാനവും ആത്മജ്ഞാനവും നേടാൻ സാധിക്കും. അതിനാൽ പിന്നെ ജീവിതയാത്ര ദുഷ്കരമാകാൻ സാധ്യതയില്ല. ജീവിതത്തിൽ സംയമനവും അടക്കവും ഒതുക്കവും നേടാം. അപ്പോൾ നേട്ടങ്ങളെയും കൂട്ടങ്ങളെയും മനസ്സിലാക്കി സമനില പാലിക്കാൻ സാധിക്കും. എടുത്ത ചാട്ടവും അവിവേകവും പൊന്തി വരികയേയില്ല. അതുകൊണ്ട് തന്നെ സുഖദുഃഖങ്ങളെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും. പ്രകൃതിക്കും ഈശ്വരനും കീഴടങ്ങി കഴിയാൻ സാധിക്കും. മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ കുട്ടികളെ സഹായിക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും, ഏത് വീട്ടിലായാലും കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് വീട്ടിൽ ടി വി ഓൺ ചെയ്ത് എന്തെങ്കിലും കഴിക്കാനായിട്ട് ആഹാരവും കൊടുത്ത് അങ്ങനെ ഇരുത്തും. അല്ലാതെ വൈകുന്നേരം കാലും കൈ മുഖവും കഴുകണം, വിളക്ക് കത്തിക്കണം, നാമം ജപിക്കണം, ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. മുതിർന്നവർക്ക് മുതിർന്നവരുടെ കാര്യം, കുട്ടികൾ പഠിച്ചാൽ മാത്രം മതി, വലിയ സ്കൂളിൽ കൊണ്ട് അഡ്മിഷൻ എടുക്കുക, യൂണിഫോമും ടൈയും ഒക്കെ കെട്ടി പോവുക, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീട്ടിലെ കുട്ടികളെ വൈകുന്നേരം വരുമ്പോൾ കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി വൈകുന്നേരം ഒന്ന് നാമനാമം ജപിക്കാനും രാമനാമം ജപിക്കാനും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമുക്ക് പുതിയ ജനറേഷനെ നന്നായിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന്. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.